ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ടു ജി നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ള ടെക്നിക്ക് നോക്കാം ആദ്യം നമുക്ക് തേർട്ടി സെവൻ്റെ സ്ക്വയർ നോക്കാം ത്രീയുടെ സ്കോറ് നയൻ ഇവിടെ എടുത്ത് എഴുതാം സെവൻ്റെ സ്കോയറ് ഫോർട്ടി നയൻ അത് എഴുതുക പിന്നെ ത്രീ ഇൻറ്റു സെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി വൺ ട്വൻറ്റി വണ് ഡബിൾ ഫോർട്ടി ടു മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഒരു നമ്പർ വിട്ടിട്ട് ഫോർട്ടി ടു എഴുതുക ടു ഫോർ എന്നിട്ട് നയൻ ഇത് രണ്ട് നമ്പേഴ്സും സമ്മയണം നയൻ വരും ഫോർ പ്ലസ് ടു സിക്സ് നയൻ പ്ലസ് ഫോർ തേർട്ടീൻ വരും അപ്പം വൺ ത്രീ സിക്സ് നയൻ എന്നുള്ളതാണ് തേർട്ടി സെവൻ്റെ സ്കോറ് വരുന്നത് അടുത്തത് നമുക്ക് എയ്റ്റി സിക്സിൻ്റെ സ്ക്വയർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം എയ്റ്റിൻ്റെ സ്കോറ് സിക്സ്റ്റി ഫോർ ഇവിടെ എടുത്ത് എഴുതാം സിക്സിൻ്റെ സ്കോയർ തേർട്ടി സിക്സ് തൊട്ടപ്പുറത്ത് തന്നെ എഴുതുക അടുത്തതായിട്ട് ചെയ്യാൻ പോണത് എയ്റ്റിൻറ്റു സിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി ആണ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ടു നയൻറ്റി സിക്സ് സിക്സ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വിട്ടിട്ട് സിക്സ് നയൻ അങ്ങനെ നയൻറ്റി സിക്സ് എഴുതുക പിന്നെ ഇത് നമുക്ക് രണ്ട് നമ്പറും കൂടെ സം ചെയ്യണം അപ്പം സിക്സ് അടിയിലോട്ട് വരും ത്രീ പ്ലസ് സിക്സ് നയൻ വരും ഫോർ പ്ലസ് നയൻ തേർട്ടീന് ത്രീ ഇവിടെ എഴുതും വണ്ണ് സിക്സിൻ്റെ കൂടെ പോവും സിക്സ് പ്ലസ് വൺ സെവൻ സെവൻ വരും അപ്പം എയ്റ്റി സിക്സിൻ്റെ സ്ക്വയർ സെവൻ്റി ത്രീ നയൻ്റി സിക്സ് എന്നാണ് അടുത്ത് നമുക്ക് നയൻറ്റി എയ്റ്റിൻ്റെ സ്ക്വയർ ചെയ്യുന്നത് നോക്കാം എയ്റ്റിൻ്റെ സ്ക്വയർ സിക്സ്റ്റി ഫോർ അവിടെ എഴുതാം നയൻ്റെ സ്ക്വയർ എയ്റ്റി വണ് ഇവിടെ എഴുതാം നയൻ ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്നത് സെവൻറ്റി ടു ആണ് ടു ഇൻറ്റു സെവൻറ്റി ടു വൺ ഫോർട്ടി ഫോർ ആണ് വൺ ഫോർട്ടി ഫോർ ഒരു നമ്പർ വിട്ട് എഴുതാം ഫോർ ഫോർ വൺ എഴുതാം എന്നിട്ട് നമുക്ക് ഈ രണ്ട് നമ്പറും കൂടെ സമ്മ് ചെയ്യാം ഫോർ സിക്സ് പ്ലസ് ഫോർ ടെൻ വരും സീറോ എഴുതുക വണ്ണ് ഇവിടെ ആഡ് ചെയ്യാം വൺ പ്ലസ് ഫോർ ഫൈവ് നേരത്തെ ആഡ് ചെയ്ത വണ്ണും കൂടെ ചെല്ലുമ്പം സിക്സ് ആവും എയ്റ്റ് പ്ലസ് വൺ നയൻ അപ്പോൾ നയൻറ്റി എയ്റ്റിൻ്റെ സ്ക്വയർ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ആണ് നമ്മൾ നോർമലി നയൻറ്റി എയ്റ്റിൻ്റെ സ്കോറും ഒക്കെ ഒരു ടു ഡിജിറ്റ് നമ്പറിൻ്റെ സ്കോറ് കാണാണെങ്കിൽ ആ നമ്പർ ഇൻറ്റു ആ നമ്പർ ഒരുപാട് സ്റ്റെപ്പും ഒരുപാട് ടൈമും കൺസ്യൂം ചെയ്യും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും